കോഫി വിത്ത് അരുൺ റിപ്പോർട്ടറിൽ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ. റിപ്പോർട്ടറിന്റെ ഈ വാർത്താ സംഘത്തിൽ പ്രേക്ഷകർക്കും പങ്കുചേരാം. ഈ വാട്സപ്പ് ചാറ്റിലൂടെ പ്രേക്ഷകരും ഞാനും തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ചിലർ മെസ്സേജ് അയക്കുന്നുണ്ട്, ചിലർക്ക് കഴിയുന്ന അത്ര വേഗത്തിൽ മെസ്സേജ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരെ നമ്മൾ ഗൂഗിൾ ചാറ്റ് വഴി നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സിറ്റിസൺ റിപ്പോർട്ടർ എന്നൊരു വിഭാഗം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു അവസരമാണ്. ഈ നമ്മൾ കോഴിക്കോട്ട് നിന്നും ഒരു സിറ്റിസൺ റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. 6 കോടി രൂപ ചെലവിൽ നവീകരണ പ്രവൃത്തി തുടങ്ങിയതാണ് കോഴിക്കോട് മാവൂർ എരഞ്ഞി മാവൂർ റോഡ്. റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ് മാവൂർ സ്വദേശിയായ ആർദ്ര പി. സിറ്റിസൺ റിപ്പോർട്ടറിലൂടെ കാണാം. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണിത്. മഴ പെയ്താൽ ചളി, വെയിലറച്ചാൽ പൊടി, അതാണ് ഈ റോഡിന്റെ അവസ്ഥ. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കേരള വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടതാണ് ഈ റോഡ്. മഴയ്ക്ക് മുൻപ് പൊളിച്ച റോഡിലെ കുഴികൾ അടയ്ക്കാൻ വൈകി. മഴ കനത്തതോടെ റോഡ് തോടായി. മഴ മാറിയാൽ പൊടി നിറയും. റോഡ് ഇപ്പം വളരെ മോശമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഒന്ന് പോകാൻ കഴിയില്ല. മഴയതുകൊണ്ട് പിന്നെ വലിയ വണ്ടിയും പോകുന്നുണ്ട്. അതുകൊണ്ട് സൈഡ് 2 ഭാഗം മാന്തിയതുകൊണ്ട് ചളിയാണ്. കുട്ടികൾ കെട്ടി മറിഞ്ഞ് വീഴുന്നത്. നമ്മളിപ്പോൾ എത്ര ഒരു 4-5 ബൈക്ക് ഇപ്പോൾ ഇവിടെ മറിഞ്ഞ് വീണു. മലപ്പുറം ഭാഗത്തു നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് വരുന്നത്. ജലജീവൻ പദ്ധതികാർ തുടങ്ങിയിട്ട് കഷ്ടപ്പെടുത്തി പോയ റോഡാണ് ഇത്. കോൺട്രാക്ട് വർക്ക് തുടങ്ങിയ ഒരു ഇത് നിർത്തിവെച്ചു. അതേമാതിരി മഴക്കാലത്തും വേനൽക്കാലത്തും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ വേനൽക്കാലത്താണ് പൊടി പാറി. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഈ കോറി വേസ്റ്റ് ഇട്ടത്. ഇപ്പോൾ നമ്മൾ MLA എല്ലാവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനം പ്രതി എത്രയോ ആംബുലൻസ് കടന്നു പോകുന്ന റോഡാണ് അത്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതൊന്നും കാണാൻ കേൾക്കാൻ ആരുമില്ല. പൊതുമരാമത്ത് വകുപ്പ് നവീകരണ പ്രവൃത്തി തുടങ്ങിയതിന് പിന്നാലെയാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. ഇതോടെ റോഡ് നവീകരണവും നിലച്ചു, കരാറുകാരനും പിന്മാറി. ഇനി വാട്ടർ അതോറിറ്റി പൊളിച്ച ഈ റോഡ് അവരുടെ ഫണ്ട് വെച്ച് തന്നെ നന്നാക്കണം. അതുവരെ ഞങ്ങളുടെ ഈ ദുരിതയാത്ര തുടരും. 6 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തി ഏറ്റെടുക്കാനായി പുതിയ കരാറുകാരും എത്തണം. സിറ്റിസൺ റിപ്പോർട്ടർ ആർദ്ര പി, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്. മിടുക്കിയായ ആർദ്രയുടെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. കോഴിക്കോട് നിന്നുള്ള മാവൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ ആർദ്ര പി പ്രേക്ഷകരിൽ എത്തിച്ചത്. ആർദ്രയെപ്പോലെ നിങ്ങൾക്കും റിപ്പോർട്ടറിൽ റിപ്പോർട്ട് നൽകാം, വാർത്താ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, തത്സമയം നമുക്ക് സംവദിക്കുകയും ചെയ്യാം. TV സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സന്ദേശം അയയ്ക്കുക. ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കും. നമുക്ക് നേരിട്ട് ലൈവായി തന്നെ സംവദിക്കുകയും ആവാം.